വയലാർ കവിതകളെപ്പറ്റി ഒരൊറ്റ ആധികാരിക പഠനം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ഡോക്ടർ ചന്ദ്രിക ശങ്കരനാരായണന്റെ വയലാർ രാമവർമ്മ, ഋതുഭേദങ്ങൾക്ക് വർണ്ണം പകർന്ന കവി. ഈ പുസ്തകത്തിൽ ഞാൻ സമഗ്രമായൊരു പഠനമാണ് നടത്തിയിരിക്കുന്നത്. വയലാർ കവിതയ്ക്ക് മുമ്പുള്ള മലയാള കവിതയുടെ അവസ്ഥ മുതൽ ഏതെല്ലാം പടവുകളിലൂടെയാണ് മലയാള കവിത വയലാറിൽ എത്തിയത് എന്നുള്ളതിനെപ്പറ്റി സമഗ്രമായൊരു പഠനം ആദ്യമേ ഇതിൽ നടത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി 3 അധ്യായങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കവിത ഓരോന്നെടുത്ത് വിലയിരുത്തിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കവിതകളെല്ലാം എടുത്ത് വിലയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ സൂക്ഷ്മാംശങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ കവിത നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ആശയങ്ങളാണ് അദ്ദേഹം ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്, അദ്ദേഹത്തിൻ്റെ ആവിഷ്കാര ശൈലി എന്താണ്, എങ്ങനെയാണ് അത് ജനഹൃദയങ്ങളെ ആകർഷിച്ചത്. നമുക്കൊക്കെ അറിയാം വയലാറിൻ്റെ ആയുഷ എന്ന് പറയുന്ന കവിത ഒരു കാലത്ത് ഈ കേരളം മുഴുവനും അലയൊലി ഉണ്ടാക്കിയ ഒരു കവിതയാണ് ആയുഷ. അതിൻ്റെ പ്രമേയം ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു വിമർശനമാണ് സത്യത്തിൽ അത് എഴുതിയ സമയത്ത്. അപ്പോൾ വയലാറിനൊരു സ്വഭാവമുണ്ട്, എന്തെഴുതിയാലും അമ്മയെ വായിച്ചു കേൾപ്പിക്കും. അമ്മ ഈ കവിത വായിച്ചു കേൾപ്പിച്ചപ്പോൾ അമ്മ പറഞ്ഞതാണ്, അമ്മ നെഞ്ചിന് തിടിച്ചു, എൻ്റെ മോനെ നിന്നെ മുസ്ലിങ്ങൾ തല്ലിക്കൊല്ലുമല്ലോ എന്ന് പറഞ്ഞ്. അതൊരു വലിയ സംഭവമാണ്. അപ്പോൾ കൊന്നാൽ കൊന്നോട്ടെ എന്നാണ് പറഞ്ഞ മറുപടി. കൊന്നാൽ കൊന്നോട്ടെ, എന്നാലും എനിക്കിത് എഴുതാതിരിക്കാൻ സാധ്യമല്ല. അതായത് സാമൂഹിക വിമർശനം എന്നുള്ള ആ ഒരു ഘടകത്തെയാണ് അദ്ദേഹം അവിടെ ഊന്നി പറയുന്നത്. ഈ സമൂഹത്തിൽ എന്ത് അഴിമതി കണ്ടാലും എന്ത് വൃത്തികേട് കണ്ടാലും അതിനെയൊക്കെ വെളിച്ചത്ത് കൊണ്ടുവന്ന് അതിനെതിരായി ശബ്ദമുയർത്തുക എന്നുള്ളത് എല്ലാ കവികളുടെയും സ്വഭാവമാണെങ്കിൽ പോലും വയലാർ രാമവർമ്മയ്ക്ക് വളരെയേറെ താല്പര്യമുള്ളൊരു വിഷയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതയുടെ ഒരു ലക്ഷ്യം തന്നെ അതായിരുന്നു. ഈ സാമൂഹികമായ അസ്വാരസ്യങ്ങളെയും വൈകല്യങ്ങളെയും ഒക്കെ വെളിച്ചത്ത് കൊണ്ടുവന്ന് അതിനെതിരായിട്ട് ശബ്ദമുയർത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പം അങ്ങനെ അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ് ഈ ആയുഷ എന്ന് പറയുന്നത്. അതുപോലെയുള്ള വിമർശനാത്മകങ്ങളായ കവിതകൾ ഒരുപാടുണ്ട്. അതിനെപ്പറ്റി എല്ലാമുള്ള സമഗ്രമായൊരു സ്റ്റഡി, ഒരു പഠനമാണ് ഞാൻ ഈ കവിത എന്നുള്ള ഭാഗത്തിൽ ഇതിൽ നടത്തിയിരിക്കുന്നത്. പിന്നെ പലർക്കും അറിഞ്ഞുകൂടാത്ത മറ്റൊന്നുള്ളത്, അദ്ദേഹത്തെ എല്ലാവരും ഗാനരചയിതാവെന്നാണല്ലോ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ കുട്ടികൾക്കും വയലാർ ആരാന്ന് ചോദിച്ചാൽ സിനിമാ പാട്ട് എഴുതിയ ആളാണെന്നാണ് പറയാൻ സാധിക്കുന്നത് പെട്ടെന്ന്. പക്ഷേ ആ സിനിമാ പാട്ട് എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളത് കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. അത് എത്ര മധുരതരമായിരുന്നു, അതിൻ്റെ ആ സന്ദർഭങ്ങളും അതുപോലെ തന്നെ അതിനുപയോഗിക്കുന്ന പദങ്ങളും അതിൻ്റെ ആ ആന്തരിക ലാവണ്യവും ഒക്കെ മനസ്സിലാക്കാൻ തക്കതുപോലെയുള്ള ഒരു പഠനം, സിനിമാ ഗാനങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം. അത് വെറും ഗാനങ്ങളല്ല, യഥാർത്ഥത്തിൽ കവിതകൾ തന്നെയാണ് എന്നാണ് ഞാൻ ഈ പുസ്തകത്തിൽ സമർത്ഥിച്ചിരിക്കുന്നത്. അപ്പം ഞാനതിന് ഉദാഹരണങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഏറ്റുമാനൂരപ്പനെ പറ്റിയൊക്കെയുള്ള ഗാനങ്ങൾ വായിച്ചാൽ ആരാണ്, ഭക്തി ഇല്ലാത്തവർക്ക് പോലും ഭക്തി ഉണ്ടായിപ്പോകും. ആ രൂപത്തിലുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ പാട്ടെഴുത്ത് രീതി എന്ന് പറയുന്നത്. അത് ആ കഥാസന്ദർഭത്തിന് ചേരുന്ന വിധത്തിൽ അതേസമയത്ത് ആളുകളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന തരത്തിൽ എഴുതാനുള്ള വൈഭവം, അത് സ്വർഗധന്യനായ അദ്ദേഹത്തിന് വേണ്ടുവോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാസ്തവത്തിൽ 8-ാം ക്ലാസ് വരെ മാത്രം പഠിച്ച ഒരു വ്യക്തിയാണ് വയലാർ രാമവർമ്മ എന്ന് പറഞ്ഞാൽ വരും തലമുറ വിശ്വസിക്കുമോ എന്ന് എനിക്ക് നിശ്ചയമില്ല. വാസ്തവം അതാണ്. കുടുംബ സാഹചര്യം മൂലം 8-ാം ക്ലാസ് വരെ മാത്രം പഠിക്കാനേ അദ്ദേഹത്തിന് സാധിച്ചിരുന്നുള്ളൂ. അതിനുശേഷം സ്വപ്രയത്നം കൊണ്ട് വായനയിലൂടെയും സഞ്ചാരത്തിലൂടെയും ഒക്കെയാണ് അദ്ദേഹം ഈ കഴിവുകൾ ആർജിച്ചെടുത്തത്. അങ്ങനെ നേടിയ കഴിവെന്ന് പറയുന്നത് ഏത് ഉന്നതനായ വ്യക്തിയെയും അതിജീവിക്കുന്ന തരത്തിലുള്ള ഒന്നായിരുന്നു. അത് വ്യക്തിയും കവിയും വ്യക്തിയും എന്നുള്ള ആ അധ്യായത്തിൽ ഞാനത് നല്ലവണ്ണം പരിശോധിച്ചെഴുതിയിട്ടുണ്ട്. അതാണ് ഈ പുസ്തകത്തിലെ മറ്റൊരു അധ്യായം. സിനിമാ പാട്ടുകളെ പറ്റിയുള്ള അധ്യായവും വളരെ നന്നായിട്ട് തന്നെ ഇതിൽ ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുടെ സ്വഭാവം, അതുപോലെ തന്നെ ഗാനരചന രീതി, പിന്നെ അതിന് അനുഭവങ്ങൾ, ആളുകൾക്ക് എഴുതിച്ചവർക്കുണ്ടായ അനുഭവങ്ങൾ, അതെല്ലാം ഞാൻ ഈ പുസ്തകത്തിൽ
വളരെ ശ്രദ്ധയോടുകൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെയും ഈ പുസ്തകത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഗദ്യത്തെ പറ്റിയാണ് മറ്റൊന്ന് പറയാനുള്ളത്. ആ ഗദ്യ ശൈലി എന്ന് പറയുന്നത് വയലാറിന് മാത്രം സിദ്ധമായിട്ടുള്ള ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായൊരു പുസ്തകമുണ്ട്, പുരുഷാന്തരങ്ങളിലൂടെ. യഥാർത്ഥത്തിൽ ആ ഒരൊറ്റ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും വയലാർ രാമവർമ്മ കവിയല്ല ഗദ്യകാരൻ കൂടിയാണ്. അല്ലെങ്കിൽ കവിയെ വെല്ലുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഗദ്യമെന്ന് ആരും സമ്മതിച്ചു പോകും. അങ്ങനെയുള്ള ആ പുസ്തകം പുരുഷാന്തരങ്ങളിലൂടെ. മനുഷ്യാഭിമാനത്തിന്റെ കവിയായാണ് വയലാർ അറിയപ്പെട്ടത്. മനുഷ്യജന്മത്തിന്റെ അപാര സാധ്യതയിൽ അദ്ദേഹം അചഞ്ചലമായി വിശ്വസിച്ചു. വയലാർ കവിതകളുടെ സമഗ്ര ദർശനത്തിൽ ആ മാനവികത ത്രസിച്ചു നിൽക്കുന്നു. ഗുരുദേവന്റെ സന്ദേശങ്ങളും വയലാർ കവിതയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളതിന് തെളിവ് നമുക്ക് ധാരാളമുണ്ട്. അദ്ദേഹത്തെ ശ്രീനാരായണ ഗുരുദേവനെ പറ്റി തന്നെ വയലാർ കവിത എഴുതിയിട്ടുണ്ട്. കളവങ്കോടത്ത് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ശ്രീനാരായണ ഗുരുദേവൻ, അതായത് വയലാറിൽ നിന്ന് വളരെ അടുത്ത്, അതായത് അര കിലോമീറ്റർ ദൂരം ഉള്ള ആ കളവങ്കോടത്ത് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ഗുരുദേവനെ പറ്റി അദ്ദേഹം കവിത എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മതങ്ങൾക്കും വേലിക്കെട്ടുകൾക്കുമൊക്കെ അതീതമായിട്ട് മനുഷ്യനെ കാണാനുള്ള ആ കഴിവും അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ വിമർശനത്തിലൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. ഏത് തരത്തിൽ നോക്കിയാലും ഒരു പുതിയ സാമൂഹ്യ പരിഷ്കരണ ബോധം, സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ത്വര ആ വയലാർ രാമവർമ്മയുടെ കവിതകളിൽ നമുക്ക് എമ്പാടും കാണുവാൻ സാധിക്കും. പിന്നെ ഈ നർമ്മബോധവും, അതായത് തറവാടിൻ്റെ മാനം, മറ്റേ കുചേലൻ കുഞ്ഞൻ നായർ, ഇത്താപ്പിരി തുടങ്ങിയിട്ടുള്ള കവിതകളിൽ കാണുന്ന ആ ശരിക്കുമുള്ള നർമ്മബോധം നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഇവിടെ അനുസ്മരിക്കട്ടെ. എനിക്ക് ഭരണമില്ല എന്ന കവിതയിൽ പരിണാമങ്ങളിലൂടെ സഞ്ചരിച്ച് അനന്തതയിലേക്ക് കുതിച്ചു പായുന്ന മനുഷ്യശക്തിയാണ് വിളംബരം ചെയ്യപ്പെടുന്നത്. മനുഷ്യന് മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി. അപ്പോൾ മനുഷ്യൻ ദൈവത്തിനെ വരെ സൃഷ്ടിച്ചത് മനുഷ്യനാണ്, അല്ലാണ്ട് ഒരിക്കലും ദൈവം ദൈവത്തിൻ്റെ അടിമയല്ല മനുഷ്യൻ. മനുഷ്യൻ വിചാരിച്ചാൽ എന്തും നടക്കും. അങ്ങനെ ചെയ്യാവുന്ന ആ മനുഷ്യനെ വിശ്വസിക്കുമ്പം അവനെ സ്നേഹിക്കാതെ എന്തും ചെയ്യുന്നവൻ, ഇപ്പം നമ്മൾ പറയുന്നുണ്ട് വിഴുപ്പ് എടുക്കുന്നവൻ അല്ലെങ്കിൽ മാലിന്യം എടുക്കുന്നവനെ കാണാൻ വൃത്തികേടാണ്, അവനെ എപ്പോഴും വൃത്തികേടായിരിക്കും. പക്ഷേ മാലിന്യം കൊണ്ട് ഇടുന്നവൻ വൃത്തിയുള്ളവനായിരിക്കും. അതാണ് നമ്മുടെ കൾച്ചർ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഈ കഷ്ടപ്പെടുന്ന മനുഷ്യനെ സ്നേഹിക്കാത്ത ഒരു ശാസ്ത്രവും ഇവിടെ വേണ്ട എന്ന് പറയുന്നത് സത്യമാണ്. ഇപ്പം നമ്മൾ ഈ ഒരു കരികാലത്ത് അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു കാലത്ത് 72 ലക്ഷം എഴുതിയ പാട്ടാണ്. ഇപ്പോഴും മനുഷ്യൻ മനുഷ്യനെ കൊല്ലുകയാണ്, മതങ്ങൾ ചിരിക്കുകയാണ്. ആ മനുഷ്യനെ കൊല്ലുന്ന ഒരു രീതി, മനുഷ്യനെ സ്നേഹിക്കാത്ത രീതി, അങ്ങനെ ഒരു ശാസ്ത്രത്തെ എനിക്ക് വേണ്ട എന്ന് തറപ്പിച്ച് നമ്മുടെ ശാസ്ത്രം വരെ ശരിക്കും പറഞ്ഞാൽ മനുഷ്യന് ഒരു പരീക്ഷണ ജീവിയാണ്. അങ്ങനെയുള്ള ശാസ്ത്രം കൂടിയാണെങ്കിലും മതമാണെങ്കിലും ഭക്തിയാണെങ്കിലും മനുഷ്യനെ സ്നേഹിക്കാത്ത ഒന്നിനെ എനിക്ക് വേണ്ട എന്ന് പറയാൻ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന വയലാറിന് ഒരു ചങ്കൂറ്റക്കുറവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അച്ഛൻ്റെ കവിതകളുടെ പ്രത്യേകതയെക്കുറിച്ച് പറയാനൊരു വിമർശനം നടത്താൻ മാത്രമുള്ള ഒരു പാണ്ഡിത്യമൊന്നും എനിക്കില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, സിനിമാ പാട്ടെന്ന പോലെ എല്ലാ മേഖലകളിലൂടെയും അച്ഛൻ്റെ ചിന്താഗതികൾ സഞ്ചരിച്ചിട്ടുള്ള സത്യമാണ്. ഇപ്പം ഞങ്ങൾക്കുണ്ടൊരു മുത്തശ്ശി, തെലുങ്കാനയിലെ അമ്മ, ആത്മാവിലൊരു ചിത, ഇവിടെ പിന്നെ രക്തം കലർന്ന മണ്ണ്, ഇങ്ങനെ ഏതൊക്കെ ഒരു മനുഷ്യൻ്റെ വികാരങ്ങൾ ഏത് മേഖലയിലൂടെയൊക്കെ സഞ്ചരിക്കുന്നുവോ ആ വികാരങ്ങൾക്കെല്ലാം ഒരു കാവ്യരൂപം വയലാറ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. അത് തീർച്ചയായും ഇപ്പം ഒരു കുഞ്ഞ് കുട്ടിക്ക് ഒരു കാരണവുമില്ല, ഒരു ഒരു ആത്മാവിലിച്ചതെന്ന് എഴുതുമെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ഓർമ്മകളാണ്. പക്ഷേ അത് പറഞ്ഞു കൊടുത്തപ്പോഴാണ് പലർക്കും ഇതൊരു ദുഃഖമാണ് എന്നുള്ളൊരു ബോധം ഉണ്ടായത്. അത് ഞാൻ അറം പറ്റിയത് വെച്ചാൽ ആത്മാവിലിച്ചിത എന്ന കവിത മാറിവേനസ് കോളേജ്, തിരുവനന്തപുരം മാറിവേനസ് കോളേജിലെ പത്മരാജൻ്റെ മകള് അവിടുത്തെ യുവജോത്സവത്തിൻ്റെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് കാറ് വരുന്നത്, പത്മരാജൻ മരിച്ചു എന്ന് പറയുന്നത്. ആ വാർത്ത പറഞ്ഞത് ഈ കവിത പാടിക്കഴിഞ്ഞിട്ടാണ്. അപ്പം ചില സന്ദർഭങ്ങളിൽ അതാണ് നമുക്ക് ഒരു കൃതി എപ്പോഴാണ് അത് ജീവനുമായിട്ട് ബന്ധപ്പെടുന്നത്, ജീവിതമായിട്ട് ബന്ധപ്പെടുക, അപ്പോഴാണത് കൃതിയാവുന്നത്. അങ്ങനെ പലപ്പോഴും തന്നെ ഒത്തിരിണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈത്തിരി കരിത്തിരി ഒരു പ്രധാനപ്പെട്ട നമ്മൾ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ കല്യാണ സൗകര്യം ഇതൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഏത് പാരമ്പര്യത്തിൻ്റെ നന്മ കാത്തു സൂക്ഷിക്കാൻ പോകാത്ത ഭീമനായിരുന്നു. ആ പാരമ്പര്യം എന്താണെന്ന് അതിനെ നീ വിശ്വസിക്കണം എന്ന് പറഞ്ഞ് മനസ്സിലെ കൊടുത്ത ഹനുമാനാ ജ്യേഷ്ഠൻ.
ഒരു പെണ്ണിൻ്റെ വാക്ക് കേട്ട് അല്ലെങ്കിൽ പഞ്ചാലിയുടെ വാക്ക് കേട്ട് രൂപറിക്കാൻ പോവുകയാണ്. തീർച്ചയായും അതും വേണം. ആ വാക്ക് അവൾ പറയുന്ന വാക്ക് കേൾക്കാൻ ഒരു പുരുഷൻ ബാധ്യസ്ഥനായിരിക്കണം. അവർക്ക് പോകുമ്പോൾ പക്ഷേ അത് പാരമ്പര്യം ഉടച്ചിട്ടാവരുത്. എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കുക എന്നുള്ളൊരു മനുഷ്യൻ്റെ ഒരു ആക്രാന്തം പാടില്ല. അങ്ങനെ ചെയ്യുമ്പോഴും നീ ഒരു കാര്യം ഓർക്കണം, നിൻ്റെ പാരമ്പര്യത്തിൻ്റെ വഴിയിൽ കൂടെ മാത്രമേ ഒരു ഏത് പുഷ്പവും അല്ലെങ്കിൽ എന്തും നേടാവൂ എന്നൊരു ഉപദേശം അതിനൊന്നും തരുന്നുണ്ട്. അങ്ങനെ ഇത്താപ്പിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. സാധാരണക്കാരൻ്റെയൊക്കെ എവിടെയൊക്കെ ചോരയുടെ മണമുണ്ടോ അവിടെയൊക്കെ എവിടെയും അതെല്ലാം മുക്കി അതിരുന്ന് മുക്കിയെടുത്തത് ഞാൻ അച്ഛൻ പാടിയിരിക്കും എന്ന് പറഞ്ഞ പോലെ ഏത് രീതിയിൽ കൂടെ നോക്കിയാലും, ഒരു ഭക്തൻ്റെ രീതിയിൽ കൂടെ നോക്കിയാലും ഒരു ശബരിമലയിൽ തങ്ങൾ സൂര്യോദയമുണ്ട്, അതിനകത്ത് തന്നെയുണ്ട്. തുമിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ ചുമ്മാ തെറിച്ചോട്ടെ, ഒരു പെഗ്ഗടിച്ചാൽ ഈശ്വരൻ പിടങ്ങുമെങ്കിൽ ചുമ്മാ പിടങ്ങിക്കോട്ടെ എന്ന് പറയുന്ന ഈ രണ്ട് തരവും ഒരു മനുഷ്യൻ എപ്പോഴും ഒരേപോലെ ആകണം ഒരു ആയുസ്സുമില്ല, ഒരിക്കലും ആവില്ല. ഓരോ മുഹൂർത്തവും നമ്മൾ ഓരോ മനുഷ്യനാണ്. അങ്ങനെ മനുഷ്യൻ്റെ ഏതൊക്കെ മുഹൂർത്തങ്ങൾ എന്തൊക്കെയുണ്ട്, അവൻ്റെ വേദന, വെപ്രാളം, ആകാംക്ഷ, പിന്നെ കൊതി, ആക്രാന്തം, ഇതൊക്കെ വയലാർ കവിതകളിലൂടെ വന്നിട്ടുള്ളതാണ്. അതാണ് അച്ഛൻ ശരിക്കും മനുഷ്യനെക്കുറിച്ച് എഴുതിയിട്ടുള്ള പാട്ട്. അതിനിടയ്ക്ക് പ്രകൃതിയൊക്കെ വന്നു പോകും. വൃക്ഷം എന്ന ഏറ്റവും അവസാനം എഴുതിയ കവിതയിൽ തന്നെ അതിനെയാണ്. അവിടെയും മനുഷ്യൻ്റെ സൗന്ദര്യം തന്നെയാണ്. ഒരു മരം ഇങ്ങനെ നിൽക്കുന്നു, എല്ലാ സൗഭാഗ്യത്തോടും കൂടി. ഒരു ദിവസം വന്ന ഒരാൾ വെട്ടുന്നു, കയ്യൻ്റെ ഒരു കമ്പ് വെട്ടുകയാണ്. കമ്പ് വെട്ടുമ്പോൾ നൊന്തു, അവനെ കൊല്ലാൻ തോന്നി. പക്ഷേ അവനാ കമ്പിൽ കുറച്ച് നാരുകൾ ചേർത്ത് അവനതിങ്ങനെ മീട്ടിയപ്പോൾ ഒരു സംഗീതം ഉണ്ടാകുകയാണ്. അത്രയും കാലവും ആ മരത്തിന് പറയാൻ പറ്റാത്ത, അതിന് സംസാരശേഷിയില്ല, എനിക്ക് പറയാൻ എന്തൊക്കെ ലോകത്തിലൂടെ പറയാനുണ്ട്, അത് മുഴുവൻ ഈ സംഗീതത്തിലൂടെ മനുഷ്യൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ആ മരത്തിൻ്റെ വേദന പോവുകയാണ്. തീർച്ചയായും മനുഷ്യൻ എന്ന് പറയുന്ന ആൾ ഏതർത്ഥത്തിലും, അതുകൊണ്ട് തന്നെയാണ് ആ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ചന്ദ്രനും ചൊവ്വയും ഒക്കെ കൊതിക്കുകയാണ്. ഈ പറഞ്ഞയക്കൂ ദേവി മനുഷ്യനെ ഒരു നാൾ ഇതിലേ കൂടി എന്ന് ചന്ദ്രൻ പറയുന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞതിന് ശേഷമാണ് മനുഷ്യൻ ചന്ദ്രൻ ചെന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ മനസ്സിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം തൊട്ട് തന്നെയാണ് ആ വയലാർ കവിതകൾ എഴുതിയിരിക്കുന്നതിന് അനുഭവം കൊണ്ട് ഞാൻ പറയാം. കാര്യം മനുഷ്യൻ 40 കൊല്ലം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക്, അതായത് വയലാറിൻ്റെ കുടുംബമായ ഞങ്ങൾക്ക് ബന്ധുക്കളായ മലയാളി ഇന്നും ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം അച്ഛൻ്റെ എഴുത്ത് തന്നെയാണ്. പക്ഷേ ഒരു കവി എന്ന നിലയേക്കാൾ വയലാറിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഒരു ഗാനരചയാവ് നിലയ്ക്കാണ്. കാരണം ഒരു കവി എന്ന തലത്തിൽ നിന്നിരുന്നെങ്കിൽ ഒരു തലം വിട്ട് താഴോട്ട് വരില്ല. പുസ്തകം അങ്ങോട്ട് പോയി അന്വേഷിച്ച് വായിക്കുന്നവരാണ് കവിതയുടെ ആരാധകർ. പക്ഷേ സിനിമാ പാട്ടെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നിടത്ത് എവിടെയും കിട്ടും, ഏത് സാധാരണക്കാരൻ ചെവിയിൽ ഈ പാട്ട് വരും. അപ്പോൾ അവനെയും കൂടെ എൻ്റെ കാവ്യ പ്രപഞ്ചത്തിലേക്ക് അല്ലെങ്കിൽ എൻ്റെ എഴുത്ത് എൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അപ്പോൾ കവിതയ്ക്ക് നഷ്ടപ്പെട്ടത് ഗാനലോകത്തിന് കിട്ടിയെന്ന് എൻ വി കൃഷ്ണമാരുടെ അച്ഛൻ്റെ വയലാർ കൃതികളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാരെ കൂടെ കൂടുതൽ ആൾക്കാരെ കൂടി അടുപ്പിക്കാൻ ഒരു ഗാനരചിതാവ് എന്നിലയ്ക്ക് വയലാറിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു സ്വീകരണം തന്നെയാണ്. ഒരു കവിയായി മാത്രം ജീവിച്ച് ഭരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സ്വീകരണം ഇപ്പോഴും ഞങ്ങൾക്ക് കിട്ടില്ല. ഒരു പാട്ടെഴുത്തുകാരൻ എന്ന് പറയുന്ന സാധാരണക്കാരൻ്റെ ചെവിയിലേക്ക് എത്തുന്ന ഒരാൾ, അതുതന്നെയാണ് വയലാറിൻ്റെ പ്രസക്തി. അതായി അവർ വയലാർ ഇങ്ങനെ എത്രമാത്രം പിന്നെ മനുഷ്യനെ സന്തോഷിപ്പിച്ചോ ആ വാത്സല്യം ഇപ്പോഴും ഞങ്ങൾ തിരിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുന്നു. പർവ്വതമുടികൾ കയറിയിറങ്ങി പത്മസരസുകൾ നീന്തി പർവ്വതമുടികൾ കയറിയിറങ്ങി പത്മസരസുകൾ നീന്തി അലഞ്ഞു ശങ്കരൻ അവർണ്ണനീയമുരധ്യാത്മദ്യുതി പോലെ അലഞ്ഞു ശങ്കരൻ അവർണ്ണനീയമുരധ്യാത്മദ്യുതി പോലെ ജപിച്ചു നൽകിയ തീർത്ഥക്കിണ്ടി ജലത്തിൽ ഇറങ്ങി മുങ്ങി കയറിയ കേരളമീറന്മാറും കാലം ഭാർഗവരാമൻ ജപിച്ചു നൽകിയ തീർത്ഥക്കിണ്ടി ജലത്തിൽ ഇറങ്ങി മുങ്ങി കയറിയ കേരളമീറന്മാറും